ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും സ്പെക്യുലേറ്റ് ചെയ്ത പോലെ എൻ ടി എ ജെ ഇ മെയിൻ ഫസ്റ്റ് സെഷൻ്റെയും സെക്കൻഡ് സെഷൻ്റെയും ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ നടക്കുന്നത് January 24th to 30th ആണ്. സെക്കൻഡ് സെഷൻ നടക്കുന്നത് April 6th to 12th ആണ്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ ജനുവരിയിൽ നടക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് ജനുവരിയിൽ നടക്കുന്നു തന്നെ ആയിരുന്നു. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഇതൊരു ഷോക്കായിട്ട് ഇത്ര പെട്ടെന്ന് ഒരു 1 month കൊണ്ട് എക്സാം അനൗൺസ് ചെയ്തു എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ ആസ് ദ വീഡിയോ ടൈറ്റിൽ സേസ്, എങ്ങനെ നമുക്ക് ഈ ഒരു മാസം കൊണ്ട് JEE ക്രാക്ക് ചെയ്യാം? ഉത്തരം വളരെ സിമ്പിളാണ്. ഒരു മാസം കൊണ്ട് JEE ക്രാക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു മാസം എങ്ങനെ നന്നായി വിനിയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളിതിൽ പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആളുകളുണ്ടാവും. ഒന്ന് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് റെഡിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുള്ള, എക്സാം എഴുതാൻ മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. സെക്കൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ, അവർക്ക് മേ ബി ഫുൾ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ JEE എഴുതണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. മൂന്നാമതൊരു ടീം ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയൊരു മാസം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങളിതിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ JEE ക്രാക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ടൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മാസം എത്രയും ബെറ്റർ ആയിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നതിന് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അജ്മൽസ് ക്ലാസ് റൂം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യു വിൽ ഹാവ് ലോട്ട് ഓഫ് അമേസിംഗ് കണ്ടന്റ് ടു കം, എസ്പെഷ്യലി റിലേറ്റഡ് ടു JEE ഇൻ ദ കമ്മിങ് മന്ത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ എക്സാം എഴുതുക എന്നുള്ളതാണ്. ചില ആളുകളിൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, സർ ഞങ്ങളിന് ഏപ്രിൽ എഴുതിയാൽ പോരെ, ജനുവരിയിൽ എഴുതണോ? യു ഹാവ് ദ ബെസ്റ്റ് ഷോട്ട് അറ്റ് ജനുവരി. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഏപ്രിലിൽ ഇനി എഴുതാൻ പോകുന്നതിനേക്കാളും ബെറ്റർ ഷോട്ട് യു വിൽ ഹാവ് ഇൻ ജനുവരി. വൈ ഈസ് ഇറ്റ് സോ? ആൻസർ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങളിനി ജനുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫെബ്രുവരി മാർച്ച് ബോർഡ് എക്സാമിൻ്റെ തിരക്കിലായിരിക്കും. ഒരുപാട് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാം ഒരു മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് തീരുക. April 6th ഓൺവേർഡ്സ് 1 weekാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കിട്ടുക. നൗ യു ഹാവ് 1 month ഫോർ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് റീസൺ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്താണ് എക്സാം എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ പല കുട്ടികളും, ഇപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ തന്നെ പല കുട്ടികളും അവരുടെ പ്രോഗ്രസ് കാർഡ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പലതിലും 0 ആണ് മാർക്ക്. അപ്പോൾ എന്താ മോനെ എഴുതാത്ത്, സർ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കാത്തതുകൊണ്ട് എക്സാം എഴുതാത്ത്. അതൊരിക്കലും ഒരു ശരിയായ നിലപാടല്ല. എക്സാം എഴുതുന്നത് നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, ആ ഒരു മൈൻഡ് സെറ്റിലല്ല നമ്മൾ എക്സാമിനെ കാണേണ്ടത്. മറിച്ച് നമ്മൾ എക്സാമിനെ കാണേണ്ട മൈൻഡ് സെറ്റ് എന്താണ്? നമ്മൾ പരീക്ഷ എഴുതുന്നു, നമുക്ക് മനസ്സിലാവുന്നു വേർ ആർ വി ലാക്കിംഗ്. നമ്മൾ 20% പഠിച്ചിട്ടുള്ളൂ, 0% പഠിച്ചിട്ടുള്ളത്, 90% പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ബട്ട് വി സീ വേർ വി ഹാവ് ഗ്യാപ്സ്, നമുക്ക് എവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് വേണ്ടിയിട്ട് എക്സാം എഴുതുന്നത്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ അവരുടെ സിംപ്ലസ്റ്റ് ഫിലോസഫി ഷുഡ് ബി ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് എനിക്ക് 1 റാങ്ക് നേടണം, എനിക്ക് 2 റാങ്ക് നേടണം. അതല്ല, നമുക്ക് എത്രത്തോളം ബെറ്റർ ആവാനുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, റൈറ്റ്? അപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ആരെങ്കിലും JEE എക്സാം എഴുതാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ചാൻസ് ഫോർ യു. നിങ്ങൾ ഏപ്രിലിൽ എന്തിനു വേണ്ടി പഠിക്കണം എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു എക്സാം ആയിരിക്കും ജനുവരിയിൽ എക്സാം. യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ സെൽഫ്, നിങ്ങൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് എക്സാം എഴുതുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. 2, ഇതൊരു ബോർഡ് എക്സാം അല്ല, ഇത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, JEE എക്സാമാണ്. JEE എക്സാമിന് യു ഷുഡൻറ്റ് ഹാവ് 90% ഓർ 95% മാർക്ക്. നിങ്ങൾക്കൊരു 50-55% മാർക്ക് ഉണ്ടെങ്കിൽ, 60% മാർക്ക് ഉണ്ടെങ്കിൽ യു വിൽ ഈസിലി ഗെറ്റ് ഇൻ ടു NIT, റൈറ്റ്? സോ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബോർഡ് എക്സാം പോലെ മുഴുവൻ പഠിച്ചിട്ട് എഴുതാനുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഒന്നാമത് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ്. നിർബന്ധമായിട്ട് എക്സാം എഴുതുക. ഈ വീഡിയോ കാണുന്ന ആരും, നിങ്ങൾ ഈ പ്രാവശ്യം എക്സാം എഴുതാൻ എലിജിബിൾ ആണെങ്കിൽ, എനിക്ക് ബോർഡ് എക്സാം ഉണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഏപ്രിൽ എഴുതിക്കോളാം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ വാലിഡ് റീസൺ. യു ആർ നോട്ട് ഗോയിങ് ടു മിസ് ദിസ് ചാൻസ്, യു ഷുഡൻറ്റ് മിസ് ദിസ് ചാൻസ്. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതുക. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്നുള്ളത്, ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. Don't be a perfectionist. Perfectionist, being a perfectionist is a very dangerous thing. പല ആളുകളും ഈ എക്സാം എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് പഠിച്ചിട്ട് ചില ആളുകൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എക്സാം അതിനുള്ളതല്ല. ഞാൻ പല ആളുകളും ഇപ്പോൾ പറയും, ഞങ്ങൾക്ക് 12th പതിവരെ എടുത്തു തീർന്നില്ല, 12th പകുതിയെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. എനിക്ക് 11th പലത് ഓർമ്മയില്ല, ഇറ്റ്സ് ഫൈൻ.
എല്ലാവർക്കും എല്ലാം ഓർമ്മ ഉണ്ടാവില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ സാധിക്കില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞ് എഴുതുന്ന എക്സാം മേ ബി ഇറ്റ്സ് എ ബോർഡ് എക്സാം, പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അങ്ങനെയല്ല. നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങളെ ഉത്തരം മുട്ടിക്കാവുന്ന 10ഓ 15ഓ 20ഓ ചോദ്യങ്ങൾ ഏത് സബ്ജക്റ്റൊന്നും ഉണ്ടാകാൻ സാധിക്കും, മേ ബി മോർ ദാൻ ദാറ്റ്. സോ നിങ്ങൾ എല്ലാം പഠിച്ചു തീരുക എന്നുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ജെ ഇ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ അല്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 90%ഓ 95%ഓ 100%ഓ മാർക്ക് വേണ്ട, നിങ്ങൾക്ക് വെറും 50-55% മാർക്ക് മതി അല്ലേ. അപ്പോൾ നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക. നമുക്ക് കഴിയുന്ന നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ നമ്മൾ കാണുക, അതിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പാഠഭാഗങ്ങളിലും നമ്മൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഫോർ ദിസ് ഇയേഴ്സ് ജെ ഇ എക്സാം, അടുത്ത ഒരു മാസം എന്താണ് ചെയ്യേണ്ടത്, അടുത്തൊരു മാസം എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവും. പല ആളുകളും കുറേ പാഠഭാഗങ്ങൾ വായിക്കുക, റിവൈസ് ചെയ്യുക. സി, നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റിൽ കുറേ മാർക്ക് ചെയ്ത് വെക്കും, അതിങ്ങനെ വീണ്ടും വീണ്ടും വായിക്കും. റിവിഷൻ എന്ന് പറഞ്ഞാൽ നോട്ട്സ് എഴുതി വെക്കും, നോട്ട്സ് വായിക്കും. ഇതല്ല ആക്ച്വലി റിവിഷൻ. ജെ ഇ പോലെയുള്ള എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഓക്കെ, അപ്പോൾ വാട്ട്സ് എ നെക്സ്റ്റ് ടിപ്പ്? ഡു മാക്സിമം ക്വസ്റ്റ്യൻസ്. ജെ ഇയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മേ ബി ഒരു ഗൈഡിനെയും നിങ്ങൾക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു സി, ദർ ആർ തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് 1 ഇയർ ജെ ഇ എക്സാം ഇറ്റ്സെൽഫ്. കഴിഞ്ഞ വർഷം 2 സെഷനായിട്ട് ജെ ഇ എക്സാം നടന്നു. ആ 2 സെഷനിൽ 7 ദിവസം വീതം, അതായത് 14 ദിവസം എക്സാം നടന്നു. 14 ദിവസങ്ങളിൽ മോർണിംഗും ആഫ്റ്റർനൂണും എക്സാം നടന്നു. അതായത് 28 എക്സാം കഴിഞ്ഞ് ഒരു വർഷം നടന്നിട്ടുണ്ട്. ആ 28 ജെ ഇ എക്സാംസിൽ 28 x 90 എന്ന് പറയുമ്പോൾ ഏകദേശം 2520+ ക്വസ്റ്റ്യൻസ് ഒരൊറ്റ വർഷം കൊണ്ടുണ്ട്. ഈ 2500 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ വി കൻ ഐഡൻറ്റിഫൈ വേർ വി ആർ സ്ട്രോങ്, ആൻഡ് വേർ വി ആർ ലാക്കിംഗ്, വേർ വി കൻ ഈസിലി സ്കോർ, വേർ വി കാൻഡ് ഈസിലി സ്കോർ, റൈറ്റ്. അതിനനുസരിച്ച് നമ്മുടെ പഠനത്തെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക, പരമാവധി പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇഫ് യു കൻ ഡു 2022 ഗുഡ്, 2021 ബെറ്റർ, റൈറ്റ്. അത് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. കുറേ തിയറിയുടെ പിന്നിൽ ഓടി നമ്മൾ സമയം കളയും. തിയറി അറിയണം, പക്ഷേ തിയറി മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിച്ചാൽ യു ഹാവ് എ വാസ്റ്റ് സിലബസ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നേരത്തെ പറഞ്ഞ പെർഫെക്ഷനിസം കയറി വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പ്രശ്നമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ടു ടെൽ. നിങ്ങൾക്ക് അജ്മൽസ് ക്ലാസ് റൂം ജെ ഇ കമ്മ്യൂണിറ്റിയിൽ അറൌണ്ട് 1000 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നടത്തുന്നതായിരിക്കും. ഓക്കെ, സോ ആൻഡ് ഷെയർ ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നെക്സ്റ്റ് 1 മന്ത് ഐ വിൽ ട്രൈ ടു ബി എന്താ മോർ കൺസിസ്റ്റൻറ്റ് ആൻഡ് പ്രൊവൈഡ് മോർ കണ്ടൻറ്റ് ടു യു. ഓക്കെ, താങ്ക്സ് ഓൾ. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഹാവ് എ ഗുഡ് ടൈം.